ഒരു കുടുംബത്തിലെ അഞ്ചു സഹോദരിമാർ കന്യാസ്ത്രീകൾ. മനോഹരമായ ഈ കാഴ്ച ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയ്ക്ക് സമീപം ഗാസിപ്പൂരിൽ ഡോറിപ്പാരയിലെ ഒരു കുടുംബത്തിലെ ഏഴ് മക്കളിൽ അഞ്ചു പേരും അഞ്ച് സഹോദരിമാരും കന്യാസ്ത്രീകൾ. ഇവർ മാത്രമല്ല, ഇവരുടെ അടുത്ത ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയും സ്വീകരിച്ചത് സന്യാസം. ഇവരെല്ലാം വ്യത്യസ്ത സഭകളിലാണ്. ലിൻസ, മേരി, ഹെഡ്വിക്, ബീന, ലിസ്ബത്ത് ഇവരാണ് ഈ സഹോദരിമാർ. സിസ്റ്റർ ലിൻസ ഖുൽനയിലാണ് താമസിക്കുന്നത്. ഇതിൽ സിസ്റ്റർ മേരി തലസ്ഥാന നഗരിയിൽ ഹൈസ്കൂളിൽ പ്രിൻസിപ്പലാണ്. മൂത്ത സഹോദരി സിസ്റ്റർ ഹെഡ്വിക് ഒരു സന്യാസ സഭയിലെ സുപ്പീരിയറായിരുന്നു. സിസ്റ്റർ ബീനയും അവരുടെ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറലാണ്. സിസ്റ്റർ ലിസ്ബത്ത് കോങ്കോയിലെ ഒരു മിഷണറി. അവിടെ അവർ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കുന്നു. സിസ്റ്റർ ലിൻസയും സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായ സിസ്റ്റർ ലോറൻസ റൊസാരിയോ ധാക്കയിലെ തന്നെ ഒരു ഗേൾസ് ഹൈസ്കൂളിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്നു. ഇവരെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. എന്നിരുന്നാലും അവരെല്ലാം ഒരുമിച്ച് ചേരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മതജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ആശങ്കകളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. ഞങ്ങൾ സമൂഹത്തിൽ നിൽക്കുകയും സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും പങ്കിടുകയും ചെയ്യുന്നു. ആത്മീയമായി വളരാൻ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു. ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുന്നു. ഞങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും സമ്പർക്കം പുലർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഞങ്ങൾക്കുണ്ട്. സിസ്റ്റർ ബീന പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരിക്കലും സമയം പാഴാക്കലല്ല. ഇവരുടെ പിതാവ് ഗ്രാമത്തലവനും ഓടക്കുഴൽ വാതകനുമായിരുന്നു. അവരുടെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ എപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയിരുന്നു. ദൈവാശ്രയത്തിൽ അവർ ഞങ്ങളെ വളർത്തി. സായാഹ്ന പ്രാർത്ഥനകളില്ലാതെ ഞങ്ങൾക്ക് അത്താഴം ആസ്വദിക്കുവാൻ കഴിയുമായിരുന്നില്ല. ലിസിയുവിലെ വിശുദ്ധ തെരേസിന്റെ മാതൃകയെക്കുറിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു. ഇളയ സന്യാസിനി മേരി സുപ്രദ പറയുന്നു, ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുന്നത് ഒരിക്കലും സമയം പാഴാക്കലല്ല എന്നതാണ് ഇവരുടെ ജീവിതം പഠിപ്പിക്കുന്നത്.